മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് അരുൺ, ഇവിടെ ബാക്കിയുള്ളവർ പറഞ്ഞ അഭിപ്രായം കേട്ടല്ലോ, അഡ്വക്കേറ്റ് അരുൺ കേൾക്കാമോ? യെസ്, കേൾക്കാം. ബാക്കിയുള്ളവർ പറഞ്ഞ അഭിപ്രായം കേട്ടല്ലോ, ഈ പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ്, അപ്പോൾ അത് ഒരു ഡാറ്റ ചോർച്ച എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയുകയില്ല. ഒരു ഇന്ത്യയിലെ വോട്ടറുടെ വ്യക്തിഗതമായിട്ടുള്ള വിവരങ്ങൾ, പേര്, വയസ്സ്, അച്ഛൻ്റെ പേര്, അതുപോലെ വീട്ടുപേര്, ഫോട്ടോ അടക്കം ഉള്ള വ്യക്തിഗതമായിട്ടുള്ള വിവരങ്ങളല്ല എന്നെങ്ങനെ പറയാൻ കഴിയും? ഇന്ത്യയിലെ ഒരു വോട്ടറുടെ വ്യക്തിഗതമായിട്ടുള്ള വിവരങ്ങൾ സിംഗപ്പൂരിൽ നിന്ന് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ വോട്ടർ പട്ടിക മുഴുവൻ മറ്റൊരു രീതിയിൽ പട്ടികയാക്കി മാറ്റുകയാണ്. ഇപ്പോൾ 400,000-ൽ അധികം പേരുടെ പേര് വിവരങ്ങൾ അടങ്ങുന്ന മറ്റൊരു പട്ടികയായി രൂപപ്പെടുത്തി അത് വെബ്സൈറ്റ് വഴി പബ്ലിഷ് ചെയ്തിട്ട് അത് ഒരിക്കലും വ്യക്തിഗതമായിട്ടുള്ള വിവരങ്ങളല്ല എന്നോ അതിൽ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ അധികാരമുണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. ഉദ്ദേശശുദ്ധി സംശയിക്കപ്പെടുന്നത്, നിങ്ങൾ തന്നെ ഈ ഇരട്ട വോട്ട് വിഷയം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ, കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ, ചെന്നിത്തലയുടെ അമ്മയുടെ ഒക്കെ ഇരട്ട വോട്ടിന്റെ വിവരങ്ങൾ പുറത്തു വന്നല്ലോ, അപ്പോൾ അത് പരിഹസിക്കാനുള്ളൊരു വിഷയം മാത്രമായി നിങ്ങൾ ഉപയോഗിക്കുകയായിരുന്നു. അതുമിൽ നിങ്ങൾക്കൊരു പരാതിയില്ല, അതെന്തുകൊണ്ടാണെന്നുള്ളൊരു പ്രധാനപ്പെട്ട സംശയമല്ലേ? അത് ഗൗരവത്തിൽ എടുക്കാത്ത എന്തുകൊണ്ടാണ്? ഇരട്ട വോട്ട് എല്ലാം ആ വിവരങ്ങൾ പുറത്തു വന്ന അവരുടെ ഉത്തരവാദിത്തമല്ല എന്നുള്ളവരെ നമുക്കറിയാം, പക്ഷേ ആ വിഷയം കൂടി പരിശോധിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്, സ്വാഭാവികമായി അത് ശരി തന്നെ, പക്ഷേ അത് കൃത്യമായി നിറവേറ്റപ്പെടുത്തില്ലൊരു പരാതി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരാതി വരാത്തത്? മറിച്ച് ഈ വിവരങ്ങൾ പുറത്തു കൊണ്ടു വരുന്നവർക്കെതിരെ വലിയ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് ഈ ഇരട്ട വോട്ടിന്റെ താല്പര്യമാർക്കാണ് എന്ന സംശയം ഉയരുന്നത്, അതുകൊണ്ട് ഗുണമാർക്കാണ് എന്ന സംശയം ഉയരുന്നത്. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ആണല്ലോ വോട്ടർ പട്ടികയുടെ പ്രിപ്പറേഷന്റെ പൂർണ്ണമായിട്ടുള്ള ചുമതല. ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ആർക്കെങ്കിലും ആ വിഷയത്തിൽ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താവുന്നതും ആ ഒബ്ജക്ഷൻ രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ഫൈനൽ പട്ടിക പുറത്തു വന്നത്. വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുണ്ട് എന്നുള്ള വിവാദം ഉയർന്നു വന്നപ്പോൾ തന്നെ 3 മാർച്ച് 2023 ഇലക്ഷൻ കമ്മീഷൻ ഈ വിഷയത്തിൽ വോട്ടർ പട്ടികയിൽ ഇരട്ട പട്ടികയുണ്ട്, ഇരട്ട വോട്ട് വന്നിട്ടുണ്ട്, അത് കൃത്യമായി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഓരോ BLOമാരും അവരവരുടെ അധികാര പരിധിയിലെ വോട്ടർ പട്ടിക പരിശോധിച്ച് ഇരട്ട വോട്ടുകൾ കണ്ടെത്തി അവ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണമെന്നും 3 മാർച്ച് 2023 കേരളത്തിലെ വോട്ടർ പട്ടികയിലുള്ള മുഴുവൻ ഇരട്ട വോട്ടും കണ്ടെത്തുമെന്നും അവ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുമെന്നും ഒരു വോട്ടർ ഒരിക്കലും ഒന്നിൽ കൂടുതൽ വോട്ട് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുമെന്ന് 3 മാർച്ച് 2023 തന്നെ ഇലക്ഷൻ കമ്മീഷൻ പ്രസ്താവന പുറത്തു വന്നിട്ടുള്ളതാണ്. നമുക്കറിയാം ഇലക്ഷൻ ലോ അനുസരിച്ച്, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് അനുസരിച്ച് വോട്ടർ പട്ടികയുടെ കറക്ഷൻ, അഡീഷൻ, അതുപോലെ റിവിഷൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനും മാത്രമേ അധികാരമുള്ളൂ. ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ശരിക്കും ഡെപ്യൂട്ടേഷനിൽ ഇലക്ഷൻ കമ്മീഷന് വേണ്ടി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കോ, ഞാൻ ചോദിച്ചത് ഇലക്ഷൻ കമ്മീഷനോട് പോലും നിങ്ങൾക്ക് പരാതിയില്ലല്ലോ എന്നുള്ള ചോദ്യമായിരുന്നു. ഇലക്ഷൻ കമ്മീഷനോട് പോലും നിങ്ങൾക്ക് പരാതിയില്ലല്ലോ, അവരുടെ ജോലിയാണ്, അവരത് ചെയ്യുന്നുണ്ട്, അവരത് ചെയ്യട്ടെ എന്ന നിലയ്ക്ക് നിങ്ങൾ മാറി നിൽക്കുന്നു. പക്ഷെ നേരെ മറിച്ച് ഈ പരാതി ഉന്നയിക്കുന്നവർക്കെതിരെ നിങ്ങൾക്ക് നല്ല ഉത്സാഹവുമുണ്ട്, അവിടെയാണ് നിങ്ങൾ പ്രതിക്കൂട്ടിലാവുന്നത്. ഇല്ല, ഒരിക്കലുമില്ല. ഇവിടെ ജനാധിപത്യത്തിൽ എല്ലാവർക്കും ഒരു വോട്ട്, ഒരു വോട്ടിന് ഒരു മൂല്യം. ഈ ജനാധിപത്യത്തിൽ എല്ലാവരും ഒരു വോട്ടാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തണം എന്ന് തന്നെയാണ് CPMന്റെ അഭിപ്രായം, ഇടതുപക്ഷത്തിൻ്റെ അഭിപ്രായം. ഇവിടെ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷൻ അതിൽ കൃത്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ വന്നു. എന്താണ് ഇവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്? ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടുള്ള വിവാദമല്ല അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നേ. ഇവിടെ ഗവൺമെൻറ് ഗൂഢാലോചന നടത്തുന്നു, ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന CPM ഗൂഢാലോചന നടത്തി, CPMന്റെ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി ഇതിൽ കള്ളക്കളി നടത്തുന്നു എന്ന രൂപത്തിലാണ് വിവാദം ഉയർത്തുന്നത്. സാഹചര്യം ഇടതു സംഘടനയിൽപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നതാണ് ആരോപണം, പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. പറഞ്ഞോളൂ. അതെ, അങ്ങനെ ആരോപണം ഉന്നയിച്ചു. ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കൂടിയിട്ടല്ലായിരുന്നു എന്ന് രമേശ് ചെന്നിത്തല ഉന്നയിച്ചതെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ പട്ടികയിൽ തെറ്റുണ്ട് എന്ന രൂപത്തിൽ ഇലക്ഷൻ കമ്മീഷന് അത് കറക്റ്റ് ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലായിരുന്നു നടത്തേണ്ടത്. അദ്ദേഹം എന്താണ് ചെയ്തത്? CPMനെ ആക്രമിക്കാൻ, ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാക്കാതിരിക്കാൻ വേണ്ടി, തുടർ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഏത് CPM ഗൂഢാലോചന നടത്തി ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യിച്ചു എന്ന രൂപത്തിലല്ലേ? ഇപ്പോൾ നമുക്കറിയാം
ഓരോരുത്തരും സ്വന്തം ഫോൺ വഴിയോ ലാപ്ടോപ്പ് വഴിയോ അക്ഷയ സെന്ററിലൂടെ നേരിട്ടല്ലേ വോട്ടർ പട്ടികയിലേക്ക് അപേക്ഷിക്കുന്നത്? ഒ ടി പി വരുന്നത് അവരവരുടെ ഫോണിലേക്കല്ലേ? ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമല്ലേ തുടർ നടപടികൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി ചെയ്യാൻ കഴിയൂ? ഇപ്പോൾ വീട് മാറി താമസിക്കുന്നു, വിവാഹം കഴിച്ചയക്കുന്നവർ, പുതിയ സ്ഥലത്ത് പോയി സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കുന്നവർ, അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും വോട്ടർ പട്ടികയിൽ ഇരട്ടിപ്പ് എല്ലാ ഇലക്ഷനും വരാറുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ കണ്ടെത്തിയത് എത്രയാ? 38,536 വോട്ടല്ലേ? കേരളത്തിൽ എത്ര ബൂത്തുണ്ട്? 22,000+ ബൂത്തുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ കണക്കനുസരിച്ച് ടോട്ടൽ ഇരട്ട വോട്ടും ബൂത്തിന്റെ എണ്ണം കൂടി ഹരിച്ചു കഴിഞ്ഞാൽ ഒരു ബൂത്തിൽ 2 വോട്ട് പോലും വരുന്നില്ല. ഇവിടെ വിവാദം ഉയർത്തിക്കൊണ്ടുവന്നവർ നമുക്കറിയാം, കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കന്മാരടക്കം, എം എൽ എമാരടക്കം, എം എൽ എമാരുടെ ഭാര്യമാരടക്കം, ഈ രമേശ് ചെന്നിത്തലയുടെ അമ്മയുടെ അടക്കം വോട്ടുകൾ വന്നത് അത് ഉദ്യോഗസ്ഥർക്ക് പറ്റിയ വീഴ്ച എന്ന രൂപത്തിൽ ചിത്രീകരിക്കുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം ഇത് മനഃപൂർവ്വം ഉണ്ടാകുന്ന സാഹചര്യമല്ല. എല്ലാ ഇലക്ഷനും ഈ വീട് മാറി താമസിക്കുമ്പോഴും വിവാഹം കഴിച്ചയക്കുന്നവരുടെ എല്ലാം പട്ടികയിൽ വരാറുണ്ട്. അവരെല്ലാം ഓരോ വോട്ടാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പു വരുത്തണം. അത് ഉറപ്പുവരുത്താനുള്ള നടപടിക്രമങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി ചെയ്തിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ അഫിഡവിറ്റ് കൊടുത്തു. ആ അഫിഡവിറ്റ് കേരളത്തിന്റെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വിശദമായി വാദം കേട്ടിട്ടല്ലേ? അത് മതി. കള്ളവോട്ട് ചെയ്യുന്നവർ അങ്ങനെ സത്യവാങ്മൂലം സമർപ്പിക്കുക എന്നുള്ള മറു ചോദ്യവും പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നു. ഞാനൊന്ന് ജതിനിലേക്ക് പോട്ടെ, ഇതുവരെ അദ്ദേഹത്തിന് ലൈനിൽ കിട്ടിയിട്ടില്ല. ഉള്ളവർ സത്യവാങ്മൂലം, അങ്ങനെ അവതാരിക തെറ്റിദ്ധരിക്കരുത്, അവതാരിക അങ്ങനെ പറയരുത്. കാരണം ഇവിടെ ഒന്നിലധികം വോട്ട് തന്റേതല്ലാത്ത കുറ്റമോ ഏതെങ്കിലും തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വോട്ട് ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ ഇന്ന സ്ഥലത്താണ് വോട്ട് ചെയ്യുന്നത് എന്ന് സത്യവാങ്മൂലം കൊടുക്കണമെന്നാണ്. ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പറയൂ. ഞാൻ വരാമരു. ജതിൻ ദാസ് കേൾക്കാമല്ലോ? താങ്കൾ കാസർഗോഡ് കുറച്ച് ഉള്ളിലേക്കുള്ള പ്രദേശത്തായതുകൊണ്ടാണ് ഒട്ടും ലൈൻ കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞൊക്കെ താങ്കൾ കേട്ടിരിക്കും. താങ്കൾക്കൊരു മറിച്ചൊരു അഭിപ്രായമുണ്ട്. വേൾഡ് വൈഡ് വെബിൽ കിട്ടുന്ന കാര്യങ്ങൾ അതൊരു ചോർച്ചയാണ് എന്ന നിലയ്ക്ക് അവതരിപ്പിക്കാനാവില്ല എന്ന് തന്നെയാണ് ഐ ടി വിദഗ്ധനായ ശ്രീജിത് പണിക്കരും പറയുന്നത്. പഴകുളം മധു നേരത്തെ പറഞ്ഞ കാര്യം താങ്കൾ കേട്ടുകാണും. അല്ല, ഇതിൽ രണ്ട് കാര്യങ്ങളാണ് സ്മൃതി എനിക്ക് പറയാനുള്ളത്. ഒന്ന്, സെൻസിറ്റീവ് ഡേറ്റ അല്ല നമ്മളുടെ ഒഫീഷ്യൽ ഐഡന്റിഫയർ എന്നുള്ള കാര്യം. സെൻസിറ്റീവ് ഡേറ്റ അല്ല എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബിൽ 2008 നമ്മളുടെ ഒഫീഷ്യൽ ഐഡന്റിഫയർ എന്ന് പറയുന്ന കാറ്റഗറി സെൻസിറ്റീവ് ഡേറ്റയുടെ അടിയിൽ വരുന്നതാണ്. നമ്മളെപ്പോഴും 2011 ഐ ടി ആക്ടിനെ കുറിച്ചും അത് വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ അതിനുശേഷമാണ് പ്രൈവസി എന്നുള്ളത് ഒരു മൗലിക അവകാശമാണ് എന്നുള്ള സുപ്രീം കോടതി വിധി വന്നതും ആധാറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നിയമയുദ്ധങ്ങളൊക്കെ നടന്നതും അതിനുശേഷമാണ് കഴിഞ്ഞ ഏകദേശം ഇതേ ഒരു സമയത്താണ് നമ്മൾ വേറൊരു തരത്തിൽ സ്വകാര്യതയെക്കുറിച്ചും ഡേറ്റ ഇസ് ദ ന്യൂ ഓയിൽ അങ്ങനെയുള്ള ഒരുപാട് ക്ലീഷയ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ചർച്ച കഴിഞ്ഞ ഒരു ഏകദേശം ഇതേ സമയത്താണ് കഴിഞ്ഞതുകൊണ്ട് നമ്മൾ വ്യാപകമായിട്ടുള്ള ചർച്ച നടത്തി. അന്ന് ഈ ആളുകൾ പറഞ്ഞ വാദങ്ങൾക്ക് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള വാദങ്ങളാണ് ഇപ്പോൾ പറയുന്നുള്ളത്, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ ഡേറ്റയൊക്കെ കൊടുത്തിട്ടുള്ളത് ഡേറ്റ, ഇത് മൂന്ന് കാര്യങ്ങളാണെന്നുള്ളത്. ഒന്ന് ഡേറ്റ പ്രിൻസിപ്പിൾ, രണ്ട് ഡേറ്റ കൺട്രോൾ, ഒന്ന് ഡേറ്റ പ്രോസസ്സർ. ഡേറ്റ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ യൂസറാണ്, അതായത് ആ വോട്ടർ എന്നുള്ളവർക്ക് ഞാൻ അല്ലെങ്കിൽ സ്മൃതി എന്ന് പറയുന്നു. ഡേറ്റ കൺട്രോളർ എന്ന് പറയുന്നത് ആർക്കാണോ നമ്മൾ ഡേറ്റ കൊടുക്കുന്നത് അവരാണ് ഡേറ്റ കൺട്രോളർ. ഇവിടെ ഇലക്ഷൻ കമ്മീഷനാണ് ഡേറ്റ കൺട്രോളർ. അവർ തന്നെ ഇത് പ്രോസസ്സ് ചെയ്ത് അവർ മറ്റു പല ആവശ്യങ്ങൾക്കായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ പ്രോസസ്സറും കൺട്രോളറും ആവാം. അല്ലെങ്കിൽ അവർ വേറൊരു അവരുടെ തന്നെ വേറൊരു ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അവർ പ്രോസസ്സറായിട്ട് മാറും. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇതിനിടയ്ക്ക് ഒരു സംശയം ചോദിച്ചോട്ടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പോയാൽ ഈ വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടില്ലേ? തീർച്ചയായിട്ടും കിട്ടും ഈ ഡേറ്റ. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്ന പോയിന്റ് തന്നെ, ഞാൻ ഈ ഡേറ്റ ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? ഞാൻ ഈ ഡേറ്റ കൊടുത്തിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷനാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് പർപ്പസ്, ഓരോ കൊടുക്കുന്ന ഡേറ്റക്കും ഒരു പർപ്പസ് ഉണ്ട്. ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ മാതൃഭൂമിക്ക് നാളെ ഒരു ഡേറ്റ തരികയാണെങ്കിൽ അത് മാതൃഭൂമിക്ക് മാത്രം തരുന്ന ഡേറ്റയാണ്. നിങ്ങൾക്ക് നാളെ അത് നിങ്ങൾ വേറൊരു കമ്പനി വാങ്ങുകയോ അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു കമ്പനിക്ക് മറിച്ചു വയ്ക്കുകയോ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ അടുത്താണ് വാട്സപ്പിന്റെ പ്രൈവസി നയത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച നടത്തിയിട്ടുള്ളത്. എന്തായിരുന്നു ആ പ്രശ്നം? അവിടെ പറഞ്ഞിട്ടുള്ളത് വാട്സപ്പിന്റെ അസോസിയേറ്റ് കമ്പനിയായ ഫേസ്ബുക്കിനടക്കം ഈ ഡാറ്റ അവർ കൈമാറും. അതായത് നമ്മളുടെ യൂസർ ബിഹേവിയർ അടക്കമുള്ള ചില ഡാറ്റകൾ അവർ അനാലിസിസ് ചെയ്ത് ഫേസ്ബുക്കിന് കൈമാറും എന്നുള്ളതാണ് അവരുടെ പോയിന്റ്. നമ്മൾ അതിന് എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? ഞാൻ ഡാറ്റ കൊടുക്കുന്നത് വാട്സപ്പിനാണ്. എന്റെ പ്രൈവസിയോ എന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനും വേറൊരാൾക്ക് പ്രോസസ് ചെയ്യാൻ കൊടുക്കരുത് എന്നുള്ളതാണ് അവിടെ കണ്ടൻഷൻ.
ഇവിടെയും കണ്ടൻഷൻ അതാണ്. ഞാൻ ഡാറ്റ കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഡാറ്റ അതിന്റെ പൂർണ്ണ ഉത്തരവാദി അല്ലെങ്കിൽ അതിന്റെ അധികാരി എന്ന് പറയുന്നത് ഡാറ്റ ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ ആ ഡാറ്റ പ്രോസസ് ചെയ്യാം. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ആ ഡാറ്റ പ്രസിദ്ധീകരിച്ചാൽ പോലും ഇലക്ഷൻ കമ്മീഷന്റെയോ അല്ലെങ്കിൽ ഈ എക്സ്പ്ലിറ്റ് എൻഡ് യൂസറുടെ അല്ലെങ്കിൽ വോട്ടറുടെ കൺസെന്റ് ഇല്ലാതെ ആ ഡാറ്റ മൂന്നാമതൊരാൾ എടുത്ത് പ്രോസസ്സ് ചെയ്യുന്നതാണ് ഇവിടെ കണ്ടൻഷൻ. അവിടെയാണ് സ്വകാര്യത വയലേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഈ ഡാറ്റ ഇതിന് ഞാനിതിലൊരിക്കലും ഡാറ്റ ബ്രീച്ച് എന്നോ അല്ലെങ്കിൽ ഇതിലൊരു ഡാറ്റ കച്ചവടം നടന്നോ എന്നൊന്ന് ഞാൻ ഒരു കാല ഒരു സമയത്തും പറയില്ല. കാരണം ഈ ഡാറ്റയ്ക്ക് കൊമേഴ്ഷ്യൽ വാല്യൂ ഇല്ല. ഈ ഡാറ്റ ഓൾറെഡി ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ കിട്ടുന്ന ഡാറ്റയാണ്. അതെടുത്ത് ഒരാൾക്ക് വിൽക്കാനോ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഉപയോഗിക്കാനോ പറ്റില്ല. എന്റെ കണ്ടൻഷൻ എന്ന് പറയുന്നത് ഈ ഡാറ്റ അനധികൃതമായിട്ട് വേറൊരു തേർഡ് പാർട്ടിക്ക് പ്രോസസ് ചെയ്യാൻ കൊടുത്തു. അവരിത് ഇമേജ് പ്രോസസ്സിംഗ് ഇമേജ് അനാലിസിസ് അല്ലെങ്കിൽ കമ്പയറിംഗ് അടക്കമുള്ള പ്രോസസ്സിൽ വെച്ച് അവർ പ്രോസസ് ചെയ്തെടുത്തു. എന്നിട്ട് വേറൊരു സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തി എന്നുള്ളതാണ് പോയിന്റ്. ശരി ശരി, അവിടെ ഒന്ന് ഒന്ന് ജിത്തിൻ നിൽക്കാമോ? ജിത്തിനോട് വിയോജിപ്പുണ്ട് ശ്രീജിത്തിന്. ഇത് സാങ്കേതികമായ കാര്യങ്ങളാണ്, ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് ഒന്ന് വിശദീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരോടും. ശ്രീജിത്ത് എന്തുകൊണ്ടാണ് വിയോജിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഐ ടി വിദഗ്ധനായ ശ്രീ ദാസ് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ആ രണ്ട് കാര്യങ്ങളോടും വിയോജിപ്പുണ്ട്. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് നമ്മളിപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് 2011 ഐ ടി റൂൾസിനെ പറ്റിയാണ്. നമ്മൾ ഈ ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ലിനെ പറ്റി സംസാരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ അറിവിലേക്കായി ഞാൻ പറയുകയാണ്, ഡേറ്റ പ്രൊട്ടക്ഷൻ ബിൽ എന്ന് പറയുന്നത് ഒരു ബില്ലാണ്, അത് നിയമമായിട്ടില്ല. അതിപ്പോ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു ബില്ലാണ്. ഞാൻ ആദ്യ ഭാഗത്ത് സംസാരിച്ചപ്പോൾ ശ്രീകൃഷ്ണ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനെ പറ്റി പറഞ്ഞു. ആ ശ്രീകൃഷ്ണ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ബില്ലാണത്. ആ ബില്ല് രവിശങ്കർ പ്രസാദ് ആണ് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ജെ പി സിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതാണ്. പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കാര്യത്തിനെ പറ്റി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുമ്പോൾ അതിന്റെ റെഗുലേഷൻസ് നമ്മൾ എടുക്കണം എന്ന് അദ്ദേഹം വാദിച്ചാൽ അത് എങ്ങനെ ശരിയാകും? ഇവിടെ വാലിഡ് ആയിട്ടുള്ള ഒരേ ഒരു കാര്യം 2011 ഐ ടി റൂൾസ് ആണ്. സ്പ്രിംഗ്ലർ വന്നിരുന്ന സമയത്തും നമ്മൾ അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. ഒന്ന്, രണ്ട്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു കൺസെന്റിന്റെ കാര്യമാണ്. ആ കൺസെന്റ് നമ്മൾ ഇലക്ഷൻ കമ്മീഷനാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നു. നമ്മൾ ഒരിടത്തും ഇത്തരത്തിലുള്ള എന്റെ വോട്ടർ പട്ടിക അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് നമ്മൾ ഇലക്ഷൻ കമ്മീഷനോട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്ന ഒരു കൺസെന്റ് ഈ പ്രോസസ്സിൽ എങ്ങുമില്ല. ഒന്ന്. രണ്ട്, അദ്ദേഹത്തിന്റെ വാദത്തിന് ഞാൻ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോടുള്ള മറുചോദ്യം, ഞാൻ എന്റെ പേഴ്സണൽ ഇൻഫർമേഷൻ ഞാൻ ഇലക്ഷൻ കമ്മീഷന് കൊടുത്തു, ഞാൻ സമ്മതിച്ചു, അത് ഇലക്ഷൻ കമ്മീഷനോട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊടുക്കാനായി ഞാൻ എപ്പോഴാണ് സമ്മതിച്ചത്? ഒരു തെരഞ്ഞെടുപ്പിന് എന്റെ ബൂത്തിലുള്ള ഏതെങ്കിലും പാർട്ടിയുടെ പോളിംഗ് ഏജന്റിന് അത് കൊടുക്കുന്നതിന് ആരാണ് ഞാൻ അനുമതി കൊടുത്തത്? എപ്പോഴാണ് ഞാൻ അനുമതി കൊടുത്തത്? ഇത് വേൾഡ് വൈഡ് വെബ് വഴി പബ്ലിഷ് ചെയ്ത് ഇത് ലോകം മുഴുവൻ എത്തിക്കാം എന്ന് ഞാൻ എപ്പോഴാണ് അനുമതി കൊടുത്തത്? അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു അനുമതി ഇവിടെ എങ്ങുമില്ല. ഇലക്ഷൻ കമ്മീഷനും കൊടുക്കുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ ഇത് എടുക്കുന്നത് ഒരു പർപ്പസിന് വേണ്ടിയാണ് എന്ന് ഞാൻ ആദ്യ ഭാഗത്തിൽ പറഞ്ഞു. ആ പർപ്പസ് എന്ന് പറയുന്നത് ഇവിടെയുള്ള വോട്ടർമാരുടെ എണ്ണം, ആ പട്ടിക കൃത്യമായിരിക്കുക, ഇത് പബ്ലിഷ് ചെയ്ത് വേൾഡ് വൈഡ് വെബിൽ ഇടുന്നത് എന്തിനാണ്? ആർക്കെങ്കിലും അതിൽ പരാതി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ പേര് അതിലില്ല എങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. ഇതിനു വേണ്ടിയിട്ടാണ്, അതായത് എന്റെ കൺസംപ്ഷന് വേണ്ടിയും എന്നെ ചലഞ്ച് ചെയ്യുന്ന എന്നെ വെരിഫൈ ചെയ്യുന്ന ആൾക്കാരുടെ കൺസംപ്ഷന് വേണ്ടിയിട്ട്, പബ്ലിക് കൺസംപ്ഷന് വേണ്ടിയിട്ടാണ് ആ ഡോക്യുമെന്റിനെ പബ്ലിക് ആക്കുന്നത്. അതിന് ഈ രണ്ട് ന്യായവാദങ്ങളും അതുകൊണ്ട് തന്നെ നിലനിൽക്കുന്നതല്ല, അടിസ്ഥാനപരമായും നിയമപരമായും തെറ്റാണ്. ശരിജത്തിൻ മറുപടി പറഞ്ഞോളൂ. ഒന്നാമത്തെ കാര്യം, വേൾഡ് വൈഡ് വെബിൽ പബ്ലിഷ് ചെയ്തു വന്നതുകൊണ്ട് ഒരു ഡാറ്റ ഒരാളുടെ പ്രൈവറ്റ് അല്ല, അല്ലെങ്കിൽ അത് ആർക്കും ഉപയോഗിക്കാം എന്ന് പറയുന്ന പോയിന്റ് തന്നെ തെറ്റാണ്. ഒന്ന്, ഞാൻ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ എന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ എടുക്കും, എന്റെ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെബിലുള്ളതാണ്. പക്ഷെ ആ വെബിലുള്ള ഡാറ്റ എടുത്തിട്ട് മൂന്നാമതൊരാൾക്ക് അത് പ്രോസസ് ചെയ്യാനോ അല്ലെങ്കിൽ അതെടുത്ത് വേറൊരു തരത്തിൽ ഉപയോഗിക്കാനോ പറ്റില്ല. കാരണം അത് എന്റെ പ്രൈവറ്റ് ഡാറ്റയാണ്. ഒന്ന്, രണ്ടാമത്തെ ഞാൻ പറഞ്ഞു, എനിക്ക് തെറ്റ് മനസ്സിലാക്കാൻ, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ശ്രീജിത്ത് പറയുന്നത് ഞാൻ കേട്ടിരുന്നല്ലോ. ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, അല്ല അതിന് വേണ്ടിയാണ് സുഹൃത്ത് നിങ്ങൾ പറഞ്ഞ ഉദാഹരണം. ഞാൻ നിങ്ങൾ പറയുന്ന ഫോട്ടോ ഇടുന്നത് ഫേസ്ബുക്കിൽ അല്ലല്ല സ്മൃതി, ഇത് തെറ്റാണ്, അടിസ്ഥാനപരമായി തെറ്റാണ്. കാരണം ഫേസ്ബുക്കിൽ ഒരാൾ ഫോട്ടോ ഇടുന്നത് തെറ്റാണെങ്കിൽ പറയാം എന്ന് പറയാനല്ല പ്രശ്നം. ഫേസ്ബുക്കിൽ നിങ്ങൾ ഫോട്ടോ ഇടുന്നത്, വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ ഡേറ്റ കൊടുക്കുന്നത് രണ്ട് കാര്യത്തിനാണ് വിഷയമാണെന്ന് പറഞ്ഞു. ശരി, ജിത്തിന് സമയം, ജിത്തിന് പറഞ്ഞോളൂ. വരാം വരാം പഴകുളം, വരാം പഴകുളം, വരാം പഴകുളം, അതേ ഒന്ന് പറയട്ടെ.
വെബിലുള്ള ഡാറ്റയൊക്കെ ആർക്കും കണ്ട പോലും ഉപയോഗിക്കാം എന്ന് പറയുന്ന പോയിന്റ് തെറ്റാണ്. ഒന്നാമത്തെ കാര്യം, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിനെതിരെയോ കേംബ്രിഡ്ജ് അനാലിറ്റിക്കയോ നമ്മൾ ഒരിക്കലും പ്രൈവസി യുദ്ധം നടത്തില്ല. കാരണം നമ്മളിപ്പോഴും കേംബ്രിഡ്ജ് അനാലിറ്റിക്കയുടെ ഡാറ്റ ചോർച്ചയെ പറ്റിയും അവരെ പിന്നെ യു എസ് സെനറ്റിലേക്ക് വിളിച്ചു തൊട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് വെബിലുള്ള ഡാറ്റ തന്നെയാണ് അവർ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ഡാറ്റയൊക്കെ പ്രൈവറ്റ് ഡാറ്റ, അതൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ളതാണ് പ്രശ്നം. വെബിലുള്ള ശരി ശരി ശരി, ശ്രീജിത്ത് ഒന്ന് പറഞ്ഞോട്ടെ, ഇനി ജതിൻ തടസ്സമില്ലാതെ പറഞ്ഞോളൂ, തടസ്സമില്ലാതെ പറഞ്ഞോളൂ ജതിൻ. രണ്ടാമത്തെ കാര്യം പിന്നെ ശ്രീജിത്തൊക്കെ ഇപ്പൊ പറയുന്നതാണ് ഞങ്ങളൊക്കെ സ്പ്രിംഗ്സിന്റെ കാലത്ത് സംസാരിച്ചത് 2011 നിയമം വെച്ചാണ് എന്ന്. 2011 ഏത് നിയമത്തിലാണ് ഇവരെ സ്വകാര്യതയെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? അതിലാകെ പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്ന് വെച്ചാൽ ഡാറ്റ പ്രോസസ്സിനെ കുറിച്ച് വളരെ വേഗമായിട്ട് മാത്രമാണ് 2011 ഐ ടി ആക്ടിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ കൃത്യമായിട്ട് ഇത് വന്നിട്ടുള്ളത് സുപ്രീം കോടതിയുടെ പ്രൈവസി സ്വകാര്യത, പ്രൈവസി എന്നുള്ളത് മൗലികാവകാശമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ വിധിക്ക് ശേഷവും, അല്ലെങ്കിൽ ഈ ഡേറ്റ പ്രൊട്ടക്ഷൻ ബിൽ 2018 ശേഷമാണ് ഈ സ്വകാര്യത എന്ന് പറയുന്നത് വളരെ വലിയൊരു ടോപ്പിക് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ 2018 ഡേറ്റ പ്രൊട്ടക്ഷൻ ബിൽ 2018 നമ്മൾ അന്ന് ആധികാരികമായിട്ട് എടുത്തിട്ട് എന്തുകൊണ്ടാണ് ഇത് വരാൻ പോകുന്ന ബില്ലാണ്, അതുകൊണ്ട് ഇത് സ്വകാര്യത സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളത് ചർച്ച ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ശ്രീജിത്തെ അന്ന് പറഞ്ഞ വാദങ്ങളൊക്കെ തീർച്ചയായിട്ടും ക്യാൻസൽ ചെയ്ത് റദ്ദ് ചെയ്ത് ഞങ്ങൾ അന്ന് പറഞ്ഞ തെറ്റായിരുന്നു എന്ന് പറയണം. സ്മൃതി, തെറ്റ് പഴകുളം മധു, ശ്രീ പഴകുളം മധു ഇവിടെ വളരെ വിശദമായിട്ട് പറഞ്ഞു ഏതൊക്കെ കണ്ടീഷൻസ് ആണ് ഉള്ളത്. ശ്രീ സുഹൃത്ത് ശ്രീ ദാസ്, താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് എക്കാലവും ആ വിധി വന്നു കഴിഞ്ഞാൽ അത് ബൈൻഡിങ് ആണ്. അതുകൊണ്ട് സ്വാഭാവികമായും സുപ്രീം കോടതി ഇവിടെ പറഞ്ഞിരിക്കുന്നത് Article 21 ഒരാൾക്ക് അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശത്തിനോടൊപ്പം തന്നെ സ്വകാര്യത എന്ന് പറയുന്നതിനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഇപ്പോഴും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഡേറ്റ പ്രൊട്ടക്ഷൻ ബിൽ എന്ന് പറയുന്നത് പാർലമെന്റിന്റെ പരിഗണനയിലുള്ളത്. അതിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് നിയമമാകാത്ത ഒരു കാര്യത്തിനെ പറ്റി താങ്കൾ എന്തിനാണ്, എന്താണ് സമർത്ഥിക്കാൻ പോകുന്നത്? രണ്ട്, താങ്കൾ ഈ പറഞ്ഞതുപോലെ ഡേറ്റ നെറ്റിലുള്ള ഡേറ്റ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് നെറ്റിൽ ഇടുന്നതിന് മുൻപും പബ്ലിക് കൺസംപ്ഷന് അവൈലബിൾ ആണ്. തെരഞ്ഞെടുപ്പിന് പാർട്ടികൾക്ക് കൊടുക്കും, പോളിംഗ് ഏജന്റുകൾക്ക് കൊടുക്കും, അല്ലാതെ വേൾഡ് വൈഡ് വെബ് വന്നതിന് ശേഷമുള്ള കാര്യമല്ല. പണ്ട് മുതൽ തന്നെ ഇതിന് സ്വകാര്യ സ്വഭാവമില്ല. ശരി, ശ്രീ പഴകുളം, ഈ സിംഗപ്പൂരിലെ ഒരു കമ്പനിക്ക് കൊടുത്തോണ്ടല്ലേ ഈ പുലിവാല് പിടിച്ചത്? വല്ല ആവശ്യം ഉണ്ടായിരുന്നു? സ്മൃതി, സത്യത്തിൽ ഇത് സാങ്കേതിക വിദഗ്ധർ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞാണ് ആക്ച്വലി ഇതിലുള്ള കാര്യം. ശ്രീജൻ ബാലകൃഷ്ണൻ വ്യക്തമായി പറഞ്ഞു. മറ്റുള്ളവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ആ തർക്കത്തിൽ നിൽക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഒന്ന്, ഇതിലൊരു പ്രോസസ്സ് നടന്നിട്ടില്ല, ഇതിൽ അനാലിസിസ് മാത്രമേ നടന്നിട്ടുള്ളൂ. ഇപ്പോൾ വേൾഡ് വൈഡായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു പോർട്ടലിലെ വിവരങ്ങളെടുത്ത് അനലൈസ് ചെയ്യുന്നതിന് ലോകത്തൊരു നിയമവും വിലക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഫർമേഷൻ ടെക്നോളജി യുഗത്തിൽ നമുക്കാർക്കും ഒരു വിവരവും കിട്ടുമായിരുന്നില്ല. അപ്പോൾ അത് അടിസ്ഥാനപരമായി ബാലിശവും നിയമത്തിലുള്ള അജ്ഞതയും കൊണ്ടാണ് അവരെ തർക്കം വീണ്ടും വീണ്ടും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത്രമാത്രമേ അവരെ കുറിച്ച് പറയുന്നുള്ളൂ. അവരെ മോശക്കാരാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സിംഗപ്പൂർ ആസ്ഥാനമായിട്ടുള്ള കമ്പനി കൊടുത്ത് ഇവിടെ ഒരു കൊടുക്കൽ വാങ്ങലോ കച്ചവടമോ നടന്നിട്ടില്ല. ഇത് സിംഗപ്പൂരിൽ ഇരുന്നു കൊണ്ട് ഒരാൾ ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പൊ അടൂരിൽ ഇരുന്നാണ് ചെയ്യുന്നത്, തിരുവനന്തപുരത്ത് ഇരുന്നാണ് ചെയ്യുന്നത്, അതേപോലുള്ള കാര്യമേ ഉള്ളൂ. കാരണം ലോകത്തെല്ലാം ഇവിടെ ഉപഗ്രഹത്തിൽ ഇരിക്കുന്നവർക്ക് അല്ല. ശ്രീ, ഞാൻ പറയട്ടെ, താങ്കൾ ഇരിക്കും അവിടെ, ഞാൻ പറയട്ടെ, താങ്കൾ ആവോളം പറഞ്ഞല്ലോ, ഞാൻ പറയട്ടെ, ഉപഗ്രഹത്തിൽ ഇരുന്നാണ് ഒരാൾ ഇത് ചെയ്യുന്നതെങ്കിലും അയാൾക്ക് അവിടെ ഡാറ്റ അവൈലബിൾ ആണെങ്കിൽ അയാൾക്കത് ചെയ്താം. എന്ന് മാത്രമല്ല, ഇതിലുള്ള കണ്ടന്റ് യഥാർത്ഥ പോയിന്റ് എന്ന് വെച്ചാൽ പേഴ്സണൽ ഡാറ്റ അല്ല. പേഴ്സണൽ ഡാറ്റയുടെ ഡെഫിനിഷൻ 2011 റൂൾസ് പറയുന്നുണ്ട്. അതാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. വാട്ട് ഈസ് എ പേഴ്സണൽ ഡാറ്റ? ആ ഡാറ്റയുടെ ആ ഡെഫിനിഷന് അല്ലെങ്കിൽ അതിൻ്റെ നിർവചനത്തിൽ പെടുന്നതല്ല ഇത്. അത് അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള സാമാന്യമായിട്ടുള്ള പുറത്തേക്ക് വിടുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിഴവ്, അതിന് പിന്നിൽ CPM പ്രവർത്തിക്കുന്നു എന്നുള്ള നിങ്ങളുടെ ആരോപണം. അപ്പോൾ നിങ്ങൾ പിഴവില്ലാതെ വേണ്ട കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, അങ്ങനെയല്ല സംഭവിച്ചത്. പലയിടത്തുനിന്നും ഇരട്ടകളുടെ പടമെടുത്ത് കൊടുത്തിരിക്കുകയാണ് ഒരാളാണെന്ന് പറഞ്ഞിട്ട്. അവർ പരാതിയും കൊടുത്തിരിക്കുന്നു. കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ട് സംഭവം, ഒറ്റപ്പാലത്തുണ്ടായിട്ടുണ്ട്, ഇപ്പോൾ തിരുവനന്തപുരത്തും കേൾക്കുന്നു.
അപ്പോൾ അതിൽ നിങ്ങൾക്കും ശ്രദ്ധ കുറവുണ്ടായിട്ടുണ്ട്. സ്മൃതി, 434,000 ആൾക്കാർക്ക് ഒന്നിൽ കൂടുതൽ സ്ഥലത്തോ ഒന്നിൽ കൂടുതലായോ വോട്ടുകളുണ്ട്. ഇത് ഇലക്ഷൻ പ്രോസസ്സിനെ ബാധിക്കും. കാരണം കള്ളവോട്ട് എന്ന് വെച്ചാൽ യഥാർത്ഥ വോട്ടർ കള്ളവോട്ട് ചെയ്യുന്നതിന് മുമ്പേ യഥാർത്ഥ വോട്ടർ പോയി വോട്ട് ചെയ്യുകയാണെങ്കിൽ ഓരോട്ട് മാത്രമേ അയാളുടെ പേരിലുണ്ടെങ്കിൽ ആ കള്ളവോട്ടിന് സാധ്യത മടങ്ങും. ഇവിടെ അതല്ല, ഇവിടെ ഒന്നിൽ കൂടുതൽ. ഇപ്പം സ്മൃതിയുടെ പടം വെച്ച് 10 സ്ഥലങ്ങളിൽ 10 പേരുകളിൽ വോട്ടർ പട്ടികയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനൊപ്പം ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ വന്നിട്ടുള്ള പേരും വന്നിട്ടുണ്ട്. അത് വരെ മാറ്റിക്കോ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് വോട്ടർ പട്ടികയിൽ വന്നിട്ടുള്ള ആകെപ്പേരുകൾ പരിശോധിച്ച് അതിൽ യഥാർത്ഥ ഒന്നിൽ കൂടുതൽ പടങ്ങൾ അല്ലെങ്കിൽ ഒരു പടത്തിൽ ഒന്നിൽ കൂടുതൽ വോട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ വോട്ടർ ആരാണെന്ന് കണ്ടെത്തുക. ഇപ്പം കണ്ടെത്താൻ ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയാണ് തട്ടിപ്പ് നടന്നത്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഉപഗ്രഹ ജീവിയൊന്നുമല്ല. ആ ഇലക്ഷൻ കമ്മീഷന് വേണ്ടി പ്രവർത്തിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ CPM അനുഭാവികളെ മാത്രമാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് മഹാഭൂരിപക്ഷവും വിനിയോഗിച്ചിട്ടുള്ളത്. അവരിതെല്ലാം പരിശോധിച്ചു, ഇതെല്ലാം കണ്ടെത്തി. എന്നിട്ടും അവരാരും ഈ വിവരം പറഞ്ഞില്ല. അത് രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ടാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ പോസ്റ്റൽ വോട്ട് നടക്കുകയാണല്ലോ. കേരളത്തിലെമ്പാട് പോസ്റ്റൽ വോട്ട് നടക്കുന്നു. ഈ പോസ്റ്റൽ വോട്ട് നടക്കുന്നത് സഹകരണ സംഘത്തിലെ ജീവനക്കാരനെ ഉപയോഗിച്ച് പെൻഷനും വോട്ടും ഒരുമിച്ച് കൊടുക്കുക. പോലീസും ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാരും നോക്കുകുത്തികളായി നിൽക്കെ സർക്കാരിന് വേണ്ടി വാദിച്ച് പണവും പെൻഷനും തരുന്ന വോട്ട് ചെയ്താൽ അടുത്ത വർഷം ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ കൂടുതൽ പെൻഷൻ കൊടുക്കുമെന്ന് പറയുന്നു. താങ്കൾ അവിടെ നിൽക്കൂ, സമാധാനപ്പെടൂ, താങ്കൾ ബഹളം വെക്കാതെ എന്റെ പോയിന്റ് ഞാൻ പറയട്ടെ. അല്ല, ഞാൻ പറയട്ടെ. അപ്പൊ അരുൺ പറഞ്ഞതൊക്കെ രാഷ്ട്രീയ. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം തട്ടിപ്പുകൾ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇവർക്ക് ജയിച്ചേ മതിയാകൂ, ഇവർക്ക് തോക്കാൻ മനസ്സില്ല. തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല, ജനാധിപത്യത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നു, അതിൽ ഭൂരിപക്ഷം കിട്ടുമ്പോൾ ജയിക്കുന്നു. അതിനുവേണ്ടി നിൽക്കാനുള്ളതിന് പകരം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുകയാണ്. തങ്ങൾക്ക് അനുകൂലമായി ഇലക്ഷൻ വിധിയെഴുത്തിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അതിന് ഇവരുടെ കയ്യിലുള്ള എല്ലാ ടൂളും ഇവർ ഉപയോഗപ്പെടുത്തുന്നു. അതാണ് ഞങ്ങൾ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് ഈ പട്ടിക ഉണ്ടല്ലോ, വോട്ടർ പട്ടിക, അത് അബദ്ധ പഞ്ചാംഗമാണ്. ശ്രീജനിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം. അരുൺ, വോട്ടിനൊപ്പം പെൻഷൻ എന്ന സംഭവം അത് കേരളം മുഴുവൻ കണ്ടതാണ്. അതിന്റെ ദൃശ്യങ്ങൾ വൃദ്ധ മാതാവിന്റെ മകൻ തന്നെ റെക്കോർഡ് ചെയ്യുകയും പുറത്തെത്തുകയും ചെയ്താണ്. അതിൽ വരണാധികാരിയുടെ അടിയന്തരമായ റിപ്പോർട്ട് കളക്ടർ തേടി. വരണാധികാരി അതൊരു തട്ടിപ്പ് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തു. അതാണോ അതിന്റെ അവസാന വാക്കെന്നാണോ താങ്കൾ കരുതുന്നത്? പുറത്തു വന്ന ദൃശ്യങ്ങൾ അതൊരു തെളിവല്ലേ, സത്യമല്ലേ? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒറ്റ കാര്യം പറയാൻ എന്നെ അനുവദിക്കണം. ഇവിടെ MA ബേബി ഉന്നയിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ ഈ ചർച്ച. ഈ ചർച്ചയിൽ ശ്രീ MA ബേബി മുന്നോട്ട് വച്ച ആ പരാതി, ആ വിഷയം ഏറ്റവും ഗൗരവമായി ഇവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇവിടുത്തെ വിദഗ്ധനായി പങ്കെടുത്ത ജസിൻ കൃത്യമായി ആധികാരികമായി ആ വിഷയം പറഞ്ഞു. അപ്പോൾ എന്താണോ ശ്രീ MA ബേബി മുന്നോട്ട് വച്ചത് അത് ആധികാരികമായി ശരിയാണെന്ന് ഒരു IT വിദഗ്ധൻ പറയുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് ഇവിടെ വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആര് അതിൻ്റെ കോപ്പി എടുത്താലും അതിൽ തെറ്റില്ല, ഇത് ശരിക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും കൊടുക്കുന്നതാണ്, അത് ആ തരത്തിൽ തെറ്റില്ല എന്നാണ് പറഞ്ഞത്. അത് സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പോൾ സിംഗപ്പൂർ കേന്ദ്രമായിട്ടുള്ള ഒരു വെബ്സൈറ്റ് വഴി ഇലക്ഷൻ കമ്മീഷൻ പബ്ലിഷ് ചെയ്ത വോട്ടർ പട്ടിക വീണ്ടും പ്രോസസ്സ് ചെയ്ത് മറ്റു തരത്തിൽ പുറത്തിറക്കി എന്നുള്ളതാണ് പ്രശ്നം. ഏത് ഒരു വിദേശത്തുള്ള വെബ്സൈറ്റിലേക്ക് ഈ ഡേറ്റ മുഴുവൻ പോയി, വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ പോയി, ഇത് ആധികാരികമായി സുപ്രീംകോടതിയുടെ പേഴ്സണൽ സ്വകാര്യ ഡേറ്റയുമായി ബന്ധപ്പെട്ടുള്ള വിധിക്ക് നഗ്നമായി എതിരാണ്. ഇത് ഈ ചർച്ചയുടെ ഭാഗമായി ആധികാരികമായി അംഗീകരിക്കണം. ഇവിടെ വിഷയമുണ്ടെങ്കിലും നിയമവിഷയമുണ്ടെങ്കിലും വിദഗ്ധനായി വരുന്ന ഈ ശ്രീജിത്ത് പണിക്കരുടെ വാക്ക് കേട്ട് ഈ ചർച്ച അവസാനിപ്പിക്കും. ആ വിവരം തന്നെയാണ് ശ്രീ MA ബേബി പറഞ്ഞത്. ശ്രീ MA ബേബി ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് കാണിച്ചിരിക്കുന്നത് ശരിക്കും നിയമലംഘനമാണ്. ആ വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞതിനെ സാധൂകരിക്കുന്ന അഭിപ്രായമാണ് IT വിദഗ്ധർ പറഞ്ഞത്. മറിച്ച് കുറച്ച് വർഷങ്ങളായി ഇവിടെ പ്രതിപക്ഷ നേതാവ് പറയുന്നതിനെ സാധൂകരിക്കുക എന്നത് തന്നെയാണ് ശ്രീജിത്ത് പണിക്കർ ചെയ്യുന്നത്. ശ്രീജിത്ത് പണിക്കർ എന്താണോ ഉദ്ദേശിക്കുന്നത് അത്
തന്നെയാണ് പ്രതിപക്ഷവും ചെയ്യാറ്. ഇത് ശരിക്കും ഭരണപക്ഷത്തെ ആക്രമിക്കാൻ ഗവൺമെന്റിനെ ആക്രമിക്കാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അതിന്റെ നിയമങ്ങളാണ് ശ്രീജിത്തും ജതിനും തമ്മിൽ തർക്കിച്ചത്. ചട്ടം സംബന്ധിച്ചാണ് അവർ രണ്ടുപേരും. ജതിനും ശ്രീജിത്തും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ട് ഐ ടി വിദഗ്ധരും അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെ ആ നിലയ്ക്ക് കണ്ടാൽ മതി. മാത്രമല്ല ശ്രീജിത്ത് പറഞ്ഞതിൽ ആ ചർച്ച അവസാനിക്കുന്നു എന്നൊന്നുമില്ല. ഞാൻ തങ്ങളോട് അടുത്തൊരു ചോദ്യം ചോദിച്ചു. എനിക്ക് ശ്രീ അരുണിനോട് ഒരു ചോദ്യം മാത്രം. ഇതുവരെയും ആയിട്ടില്ലാത്ത നിയമമായ അതാണ് ആധികാരിക അഭിപ്രായം എന്ന് താങ്കൾ എങ്ങനെയാണ് ശ്രീ അരുൺ പറയുന്നത്? വ്യക്തിഹത്യയിലേക്കാണ് താങ്കൾ പോകേണ്ട. താങ്കൾക്ക് അറിയാമായിരിക്കും. അതിൽ മറുപടി പറഞ്ഞോളൂ അരുൺ. ഇത് ബില്ലു മാത്രമേ ആയിട്ടുള്ളൂ, നിയമമായിട്ടില്ല എന്ന് കൃത്യമായി പറയുന്നു. അതിനൊരു മറുപടി പറഞ്ഞ ശേഷം ഞാൻ ബില്ല് നിയമമായിട്ടില്ലെന്നും അത് അതുകൊണ്ട് യെസ് മിസ്റ്റർ സ്മൃതി ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും കളക്ടർ കൃത്യമായി മറുപടി കൊടുത്തു. പെൻഷൻ കൊടുക്കാൻ ചെന്ന സഹകരണ സംഘം ജീവനക്കാരൻ അവിടെ വോട്ട് ചെയ്യിക്കുന്നതിനായി ഉദ്യോഗസ്ഥന്മാർ പിന്നീട് വരുന്ന വിവരം അറിഞ്ഞുകൊണ്ടല്ല ചെന്നത്. ഇവിടെ സഹകരണ സംഘത്തിലെ ജീവനക്കാരൻ കൊണ്ടുപോയി പെൻഷൻ കൊടുത്തു എന്നുള്ള വിവരം അറിഞ്ഞുകൊണ്ടല്ല പോളിംഗ് ഉദ്യോഗസ്ഥന്മാർ വോട്ട് ചെയ്യിക്കാൻ ചെന്നത്. രണ്ടും രണ്ട് സംഭവമാണ്. പിന്നെ പരമ്പരാഗതമായി ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന വ്യക്തിയാണെന്നും ഞാൻ കോൺഗ്രസിന്റെ പ്രവർത്തകനാണെന്നും അതുകൊണ്ട് എനിക്ക് പരാതി ഉണ്ടാകുമെന്നും ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇതെല്ലാം ഭീമമായ തോൽവി ഈ തെരഞ്ഞെടുപ്പിൽ നേരിടും എന്ന് ബോധ്യപ്പെട്ടപ്പോ ഇനിയും 5 ദിവസം ഇപ്പൊ ചില ബോംബിന്റെ ചർച്ചകളടക്കം നടക്കുന്നുണ്ടല്ലോ. ഈ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ ഭരണ തുടർച്ച ഇല്ലാതാക്കാൻ താങ്കൾക്ക് ഇതിനോട് കൂട്ടിച്ചേർക്കാൻ ഉള്ളത് എന്താണ്? ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് ഗൗരവത്തിൽ ഈ വിഷയത്തിന്റെ ചർച്ചയിലേക്ക് ഇക്കാര്യങ്ങൾ എത്തിച്ചതിൽ നന്ദി എന്ന്. അതാണ് എം എ ബേബിയോട് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ വിഷയം ഇതുവരെ സി പി എം ഈ നിലയ്ക്ക് ചർച്ച ചെയ്തിരുന്നില്ല. ഇപ്പോൾ അതിന്റെ സാങ്കേതികത്തിൽ ഊന്നിയിട്ടാണെങ്കിലും ഒരു ചർച്ചയിലേക്ക് വന്നിരിക്കുന്നു. അത് അവരുടെ വിജയമാണ് നിലയ്ക്കാണ് ചെന്നിത്തല പറയുന്നത്. ഇതിന്റെ തുടർ ചർച്ചകൾ വരും ദിവസങ്ങൾ പ്രതീക്ഷിക്കാമോ? ഇതില് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഡാറ്റ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് വഴി പുറത്തുവിട്ടിരിക്കുന്ന 434,000 എന്ന് പറയുന്ന ഒരു നമ്പറുണ്ട്. ഈ നമ്പർ തന്നെ ഫ്രോഡാണ് എന്നാണ് ഒരു പ്രാഥമിക വിലയിരുത്തലിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു റാൻഡം ചെക്കിങ്ങിൽ ഇതിൽ എല്ലാം ഡ്യൂപ്ലിക്കേഷനാണ്. അതായത് ഒറ്റ അടിക്ക് തന്നെ ഇത് 217,000 കുറയും. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ പേരിൽ ശ്രീജൻ എന്ന പേരിൽ എൻ്റെ വോട്ട് കാട്ടാക്കട നിയോജക മണ്ഡലത്തിലാണ്. അപ്പോൾ കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ എൻ്റെ വോട്ടുണ്ടെങ്കിൽ ഞാൻ താമസിക്കുന്നത് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൻ്റെ പരിധിയിലാണ്. അവിടെയും എനിക്ക് വോട്ടുണ്ടെന്ന് വെച്ചുള്ളൂ. അപ്പോൾ ശ്രീജൻ എന്ന് പറയുന്ന ആൾക്ക് കാട്ടാക്കടയുള്ളതുകൊണ്ട് വട്ടിയൂർക്കാവിലുണ്ടെന്ന് പറയുന്നത് ഒന്നായിട്ട് എഴുതുകയും രണ്ടാമത്തെ എൻട്രി ശ്രീജൻ വട്ടിയൂർക്കാവിലുണ്ട്, ശ്രീജൻ കാട്ടാക്കടയിലുണ്ടെന്ന് പറഞ്ഞ് എണ്ണുകയും ചെയ്യും. അപ്പാടെ ഈ വെബ്സൈറ്റിൽ ആ ഒരു പാറ്റേൺ ഉണ്ട്. അതായത് ഈ 434,000 എന്ന നമ്പർ ഒറ്റ നോട്ടത്തിൽ തന്നെ 217,000 കുറയും. പിന്നീട് അതിലേക്ക് വരാം. അതിൽ ഈ ഇരട്ടകൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പം വന്നിരിക്കുന്ന വേറൊരു കാറ്റഗറി ഉണ്ടല്ലോ, അങ്ങനത്തെ തെറ്റ് ഒരുപാടുണ്ട്. ഇരട്ടകൾ മാത്രമല്ല വന്നിരിക്കുന്ന തെറ്റ്, ഈ ഇമേജ് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിദഗ്ധരൊക്കെ പറയുന്നത് മനസ്സിലാക്കുന്നത്. അത് കാരണം സിമിലർ ഫേസസ് ഉള്ള ആൾക്കാരെ ഒരുമിച്ച് തെറ്റിദ്ധരിച്ച് വന്ന എൻട്രീസും ഉണ്ട്. അത് മൊത്തം നോക്കി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ പറഞ്ഞ നമ്പറിലേക്കോ അല്ലെങ്കിൽ അതിനടുത്തേക്കുള്ള ഒരു നമ്പറിലേക്കോ എത്താനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രീ ശ്രീജൻ, അപ്പോൾ ഈ സി പി എം ഉദ്യോഗസ്ഥർ ഇതിൽ കൃത്രിമം കാണിച്ചു എന്ന ആരോപണം കൂടി അതും കൂടി പൊളിയില്ലേ? അതിലേക്ക് വരാം. അതെന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വോട്ടർ ഐഡന്റിറ്റി കാർഡിന് നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് വന്ന വലിയൊരു പ്രാമുഖ്യമുണ്ട്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ആധാർ, വോട്ടർ ഐ ഡി കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ഈ 4 രേഖകൾ മാത്രമേ ഇപ്പോൾ ഒരു പുതിയൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് പറ്റുള്ളൂ. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് പറയും? ഇപ്പം ഞാൻ എൻ്റെ വീട് ഈ പറയുന്ന കാട്ടാക്കട നിയോജക മണ്ഡലത്തിലുള്ള ഞാൻ ജോലിക്ക് തേടി വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് അവിടെ ഒരു ബാങ്ക് അക്കൗണ്ട്, ഒരു അഡ്രസ് പ്രൂഫ് വേണം. മുമ്പാണെങ്കിൽ എന്താ എൻ്റെ ടെലിഫോൺ ബില്ല് അല്ലെങ്കിൽ എൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല്, വാടക ചീട്ടൊക്കെ ഈ അക്കൗണ്ട് തുടങ്ങി ഉപയോഗിക്കാമായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് വേണം. നിങ്ങൾക്ക് ഒരു പാസ്പോർട്ട് എടുക്കണമെങ്കിൽ മിനിമം ഒരു 2,500 രൂപയുടെ ചിലവുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് ഒക്കെ എടുത്തു, അതും ബുദ്ധിമുട്ടാണ്. ആധാർ കാർഡ് സ്വാഭാവികമായിട്ട് അത് വേറെ പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അത് ശ്രദ്ധിച്ചില്ല. ഇതാവുമ്പോൾ 10 രൂപ മുടക്കിൽ നമുക്ക് അവിടുത്തെ ബി എൽ ഒയെ കണ്ടാൽ നമ്മുടെ പുതിയ അഡ്രസ്സിൽ ഒരു വോട്ടേഴ്സ് ഐ ഡി കാർഡ് എടുക്കാൻ പറ്റും. ആ ഐ ഡി കാർഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ബാങ്കിങ് ഇടപാട് നടക്കാൻ നിങ്ങൾക്ക് മറ്റു പലരും വളരെ ഇന്നസെന്റ് ആയിട്ട് തന്നെ ഈ ഡ്യൂപ്ലിക്കേറ്റ് കാർഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ ഒരു കൺവീനിയൻസ് സൈക്കിളാണ്. ഇപ്പോൾ ഇത്തരം
രീതിയിൽ ഈ വോട്ടർ ഐ ഡി കാർഡിന് വന്ന വല്ലാത്തൊരു പ്രാമുഖ്യമുണ്ട് അടുത്ത രീതിയിൽ. അത് മാത്രമല്ല, ഈ ബി എൽ ഒമാരുടെ ഒരു ടാർഗറ്റ് ഉണ്ട്. കാരണം നമ്മൾ തന്നെ അറിയാം, നമുക്ക് ഈ വല്ലാത്ത രീതിയിൽ സമ്മതിദായകരുടെ പേര് ചേർക്കൽ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനായിട്ട് പല രീതിയിൽ നമ്മൾ ഫ്ളാഷ് മൂവും സെമിനാറും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ എല്ലാ ബി എൽ ഒമാരെയും നമ്മൾ പറയുന്നത്, ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്, നിങ്ങൾ പരമാവധി വോട്ട് ചേർക്കണമെന്നാണ്. അപ്പോൾ ഇവരും ഇത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് എടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വളരെ ഒരു വേറൊരു ഗൂഢ ഉദ്ദേശം ഇല്ലാതെ തന്നെ കയറി വന്ന ഒരുപാട് എൻട്രീസ് ഇതിലുണ്ടാകും. ഇതിനൊപ്പം തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ കേഡർ ഉപയോഗിച്ച് കുറച്ച് വോട്ട് മറിക്കാൻ സെൻസിറ്റീവ് മണ്ഡലങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന രീതിയിൽ ആളെ ചേർത്തിട്ടുണ്ടോ? ഇത് രണ്ടും ഇതിലുണ്ടാവും. പക്ഷേ ഏത് നോക്കിയാലും നിങ്ങൾ ഈ പറയുന്ന പോലെ 430,000 പേരെ ഈ ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തി ചേർത്തു എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് വാലിഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ പഴകുളം, പൊളിഞ്ഞു പോകുമല്ലോ? ഇല്ല, കണ്ടില്ല. ഇത് ശ്രീജന്റെ ഇത് കേട്ടാല് ഇലക്ഷൻ കമ്മീഷനില് ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കുന്ന വോട്ടർ പട്ടികയിൽ കുറേയേറെ കുഴപ്പങ്ങൾ ഉണ്ടായാലും ഒരു കുഴപ്പവും ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ എത്ര വസ്തുതാവിരുദ്ധവും എത്ര ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വാദമാണത്. ആ വാദം ഒരിക്കലും നിലനിൽക്കാൻ പോകുന്നില്ല. എനിക്ക് ഒരു മിനിറ്റ് മതി, നിങ്ങൾ പിന്നീട് പറഞ്ഞോളൂ. അല്ല, നിങ്ങൾ പിന്നോട് പറഞ്ഞോളൂ. നിങ്ങൾ പെർസെന്റേജിന്റെ എറർ കുറവാണെന്ന് പറഞ്ഞ ഈ വലിയ ഈ വലിയ കൊള്ളയെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയുമോ ശ്രീജൻ? ഈ പെർസെന്റേജ്, ഈ വോട്ടർ പട്ടികയിലുള്ളത് കോടിക്കണക്കിന് വോട്ടാണ്. 400,000 ഉള്ളൂ, അല്ലെങ്കിൽ 200,000 കുറയ്ക്കാൻ കഴിയും എന്ന് നിങ്ങൾക്കത് നിസ്സാരവൽക്കാൻ കഴിയുമോ? ജനാധിപത്യത്തിൽ അത് ഭൂഷണമാണോ? വോട്ടർ പട്ടികയിൽ അതിന്റെ ശുദ്ധീകരണത്തിന് നിരവധി അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ അത് ചെയ്യാതെ ശ്രീ പഴകുളം മറുപടി പറയി, നിങ്ങൾ പിഴവുകൾ ഇല്ലാതെയാണ് ഇത് പ്രസ്തീകരിച്ചതെങ്കിൽ ഇത് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ പിഴവാണ്, മൊത്തം പിഴവാണ്. ഇരട്ടകളുടെ കാര്യത്തിൽ ഒരിടത്തും രണ്ടിടത്തും അല്ല. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പരാതി പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പുറത്തു വന്നു, ഇനിയും വരും, വരും ദിവസങ്ങളിൽ ഇനിയും വരും. ഇല്ല ഇല്ല, സ്മൃതി കേൾക്കൂ, എന്നെ പറയാൻ അനുവദിക്കൂ. താങ്കൾ എന്നെ പറയാൻ അനുവദിച്ചാൽ സ്മൃതി, എന്റെ കയ്യിൽ ഉദാഹരണമുണ്ട്. പി കെ കുഞ്ഞനന്ദൻ മരിച്ചുപോയ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായിട്ടുള്ള പി കെ കുഞ്ഞനന്ദന് മരിച്ചു കഴിഞ്ഞ് വോട്ട് വന്നിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ പരിശോധനയിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. എന്റെ കയ്യിലുള്ള വോട്ടർ പട്ടികയിൽ ഞാൻ കണ്ടതിൽ ഒരാൾ ഒരു ഫോട്ടോ വെച്ച് നോ, വൈ യു ആർ ആർഗ്യൂയിങ് ലൈക്ക് ദിസ്? നോ, ഒരു ഫോട്ടോ വെച്ച് 10 കള്ള വോട്ടുകൾ, നിങ്ങൾ അതിനെ ന്യായീകരിക്കണോ? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇരിക്കുന്നത്? അത് ശരിയാണെന്നാണ് പറയുന്നത്? കുമാരി, നിങ്ങൾ ഈ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ചെയ്ത എല്ലാം ശരിയാണെന്ന് താങ്കൾ പറയുകയാണോ? ഇല്ല, താങ്കൾ ചേർത്തത് നിങ്ങളുടെ പാർട്ടി. താങ്കൾ ഒരുപക്ഷെ വിശ്വസിക്കുന്നോ എനിക്കറിയില്ല. ആ പാർട്ടി, അവരുടെ ഉദ്യോഗസ്ഥന്മാർ, അവരാണ് ചേർത്തത്. അതാണ് റെക്ടിഫൈ ചെയ്യേണ്ടത്. ആ റെക്ടിഫിക്കേഷൻ പ്രോസസ് നടന്നിട്ടില്ല. ശുദ്ധീകരിച്ച പട്ടികയല്ല ഈ പട്ടിക വെച്ച 400,000 വോട്ട്. ഈ 400,000 വോട്ട് ചെറിയ വോട്ടാണോ? താങ്കൾ പറയുന്നത് 200,000 ഉള്ളൂ. ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് ഐ അഗ്രി, 200,000 മതി. അത് ചെറുതാണോ? ഓരോ വോട്ടിനും ജയിക്കും ചില മണ്ഡലങ്ങൾ. 85 വോട്ടിനാണ് കാസർഗോഡ് ഒരു മണ്ഡലം കഴിഞ്ഞ 2016 ജയിച്ചത്. ആ വോട്ട് ചെറുതാണോ? താങ്കൾ ഈ നിസ്സാരമായി കാണാമോ? താങ്കളെ പോലെ ഒരു വിദഗ്ധൻ വന്ന് ചർച്ചയിൽ പങ്കെടുത്ത ജനങ്ങളെ സംശയത്തിന് അതീതമായി പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് പകരം താങ്കൾ അവരെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇത് ശരിയല്ല. രമേശ് ചെന്നിത്തല ചെയ്തത് ഏറ്റവും ഒരു പൗരധർമ്മമാണ്. ശ്രീ പഴകുളം, അതിൽ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇതിനൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി അത് വളരെ ഗൗരവത്തോടെ കണക്കിലെടുക്കുകയും ഒരു ഉത്തരവ് ഇടുകയും ചെയ്യുന്നു. ആ രീതിയിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുന്നു. അതിനുശേഷം അതിൽ തൃപ്തി വരാതെ അദ്ദേഹം ഇത്തരം ഒരു ഡാറ്റ വേറൊരു വെബ്സൈറ്റ് ആയിട്ട് കൊണ്ടുവന്നു എന്നുള്ളത് അതിന്റെ ഉദ്ദേശശുദ്ധിയെ അവസാനിക്കുന്ന ഇടവേളയ്ക്ക് ശേഷം ചോദ്യം ഉത്തരത്തിൽ കെ സുരേന്ദ്രൻ.